രാവിലെ തന്നെ ഒച്ചെടുക്കലടാ ഊളെ. പിന്നെ ഞാൻ മാത്രം എന്തിനാ പഠിക്കു പോന്ന്? അല്ലെങ്കിലും ഇന്ന് ഞാൻ പോയില്ലെങ്കിൽ എന്റെ ശില്പമോളാരെ ടൗണിൽ കൊണ്ടുപോയിടും. ഈ ആംബ്രോസ് ഏട്ടനെ കണ്ടില്ലെങ്കിൽ അവക്ക് ചിലപ്പോ വിഷമായാലോ. മോളാണ് എന്റെ ഊർജം. ഇല്ല, ഏട്ടൻ മടി പിടിച്ചിരിക്കില്ല, മോളെ കാണാൻ ദേ വരുന്നു. കുത്തി വെച്ചാ മതിയായി. വക്രത നിറഞ്ഞ പാപലോകത്തിൽ നീ വിളിച്ചു വേദിരിച്ച നിഞ്ജനം നിന്റെ പൊന്നു നാമം മുഖത്ത് ദിനം ശോഭിപ്പാൻ കൃപ നൽകണമേ. പ്രൈസ് ദി ലോർഡ് എംബ്രോസേ. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലത്തെ കച്ചവടം? ഓ, ഉച്ച കഴിഞ്ഞ് മടുപ്പായിരുന്നു പാസ്റ്ററെ. ടൗണിലാണ് മുടിഞ്ഞ ബ്ലോഗും. അല്ല, നല്ല തിരക്കായിരുന്നു. ഞാൻ തന്നുവിട്ട വേദപുസ്തകത്തിൽ നിന്ന് 12 അധ്യായം വീതം വായിച്ചിട്ടില്ലേ നീ വണ്ടി എടുക്കാറ്? വായിക്കാറുണ്ട്. എന്നാ പിന്നെ അങ്ങനെ സംഭവിക്കണ്ട? അല്ലല്ലോ മോനെ ആംബ്രോസേ, പ്രാർത്ഥന കൊണ്ടല്ലാതെ ഈ ലോകത്ത് ഒരു രക്ഷയില്ല. കർത്തൃപാണി പ്രധാനം. പ്രാർത്ഥനയും ഉപവാസവും മസ്റ്റാണ്. വെള്ളിയാഴ്ച ഉപവാസം ഉണ്ടാണല്ലോ നീ വണ്ടി ഓടിക്കാറ്. ഉപവാസം ഉണ്ടടാ. സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ ഒരു തുടിപ്പ്, ദൈവവിളിയുടെ ഒരു പ്രസരിപ്പ് നിന്റെ മുഖത്ത് ഞാൻ കാണുന്നു. നീ വലിക്കില്ല, കുടിക്കില്ല, ദൈവമയോ. അതുകൊണ്ടാണല്ലോ എന്റെ വിശുദ്ധ പൗലോസിന് ഓടിക്കാൻ ഞാൻ നിന്നെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അല്ല പാസ്റ്ററെ, ഞാൻ ഇന്നാള് പറഞ്ഞ ഈ വണ്ടിയുടെ പേരൊന്നും. ഒരു ഓട്ടോയ്ക്ക് ഇടാൻ പറ്റിയ ഏറ്റവും മനോഹരമായ പേരാണ് ഞാൻ ഇട്ടിരിക്കുന്നത്, വിശുദ്ധ പൗലോസ്. വിശുദ്ധ പൗലോസ് ഒട്ടദർശിക്കാർക്ക് വേണ്ടി എഴുതിയിട്ടുള്ളതായിട്ടുള്ള രണ്ടാം ലേഖനത്തിൽ, തീമോത്തിയോസ് 2:4:7 ഓട്ടോറിക്ഷക്കാരെ കുറിച്ചും ഓട്ടോയെ കുറിച്ചും പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ഓട്ടോക്കാരെ കുറിച്ചും? ആ, നീ വായിച്ചിട്ടില്ല? ഇല്ല. ഞാൻ നല്ല ഓട്ടം ഓടി, എന്റെ ഓട്ടം പൂർത്തിയാക്കി. ഇതിലെ ഓട്ടം ഓട്ടോക്കാരുടെ ഓട്ടത്തെ സൂചിപ്പിക്കുന്നേ. അപ്പോസ്തലൻ ആരെ മോൻ? നീ സമയം കിട്ടുമ്പോഴേ വല്ല ഹർത്താലം വല്ല മതി, ഇങ്ങോട്ടൊന്ന് ഇറങ്ങണം. കുറച്ച് ദൈവവചനങ്ങള് ഈ തങ്കച്ചമ്പാസനൊക്കെ വ്യാഖ്യാനിച്ചിരുന്നുണ്ട്. നീ വന്നേ. എന്തിനാ? പിന്നൊരു കാര്യം നീ മനസ്സിൽ വെച്ചാ മതി, ആരും പറയാനൊന്നും കണ്ട. ചർച്ചില് ഞാനിപ്പോ ചില അടയാളങ്ങളൊക്കെ കാണിച്ചു തുടങ്ങി. കഴിഞ്ഞ ഞായറാഴ്ച ചർച്ചിൽ ഒരു തലമൂത്ത സഹോദരന്റെ കൊച്ചുമോക്കെ ഭയങ്കര പനിയും ജലദോഷവും എന്റെ അടുക്കളോട് കൊണ്ടുവന്നിട്ട് തങ്കച്ചൻ മാസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഞാൻ പ്രാർത്ഥിച്ച് സൂതിപ്പ് നടത്തി കൊച്ചിന്റെ മൂക്കൊരു തുടരങ്ങ് കിട്ടും. ആ നിമിഷം പോയി. മൂക്കുപോയോ? മൂക്കല്ല, മൂക്കടപ്പ് പോയി. ഇപ്പൊ പലരും വരുന്നുണ്ട്, തങ്കച്ചൻ മാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കണം, തങ്കച്ചൻ മാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ്. നിനക്ക് പ്രാർത്ഥിക്കണം? പരിശുദ്ധാത്മാവിന്റെ. നിന്നോട് ഞാൻ ഇന്നാള് പറഞ്ഞ കാര്യം എന്തായി? എന്ത് കാര്യം? എടാ, നീ രക്ഷിക്കപ്പെടുന്ന കാര്യം. അങ്ങനെ നിന്റെ രക്ഷയ്ക്കായി നീ സ്നാനപ്പെട്ട നിന്റെ ശമ്പളത്തിൽ ഡെയിലി 17 രൂപ. ഇയാളുടെ ഈ കത്തി സഹിക്കുന്നതിന്റെ പിന്നിൽ ആംബ്രൂസിന് ഒരു ലക്ഷ്യമേ ഉള്ളൂ, മകൾ ശില്പയെ പ്രണയിച്ച് വിവാഹം കഴിക്കുക, കൂടെ ഈ ഓട്ടോയും വീടും സ്വന്തമാക്കുക. മോളെ, നീക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോവാം. കഴിക്കാനുള്ള മരുന്നും ഭക്ഷണവും ഒക്കെ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്, കൃത്യമായി കഴിച്ചോളണം. പിന്നെ ആത്മാക്കൾ വിളിക്കാൻ പോണെന്നുണ്ടെങ്കിൽ ഉച്ച കഴിഞ്ഞ് വെയിലൊക്കെ ആറിയിട്ട് പോയാൽ മതി. അച്ഛന്മാര് കന്യാസ്ത്രീകൾ ഓട്ടോ കയറിയ 5 രൂപ കൂടി മേടിച്ചോടാ. പടുത്തൊക്കെ എങ്ങനെ പോകുന്നു? നേരെ നോക്കി വണ്ടി ഓടിക്കാൻ ബ്രോസേ. ഓ, വൈകിട്ടിനെ ചുമ്മാ നോക്കി നിർത്തിയേക്കരുത്.
അത് ശരി, എന്റെ ടീച്ചറെ വായ നോക്കുവല്ലേ. നോണയൊന്നും പറയണ്ട, എനിക്കെല്ലാം അറിയാം. ടീച്ചർ ഇന്നാളെ എന്നോട് പറയുകയും ചെയ്തു. എന്ത്, എന്താണ് പറഞ്ഞത്? ഒരു വായ നോക്കി ആ വീടിനടുത്ത് നിക്കില്ലേ, ഏതാവനെന്ന്. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ആ പെയിന്റ് അടിക്കാൻ പോകുന്ന സിവിച്ചാണ് പറഞ്ഞു. നശിപ്പിച്ച്. നിന്റെ അടുത്ത് പലതവണ പറഞ്ഞിട്ടില്ലേ പെയിന്റർ എന്ന് പറയുന്നത് ചിത്രകാരനെന്ന് പറയണു? എനിക്ക് നുണ പറയാനൊന്നും പറ്റില്ല. അയ്യടാ ഒരു കൊച്ചുകാന്തി, നീ ഇങ്ങോട്ട് വാ. ആനേനെ വരച്ച, ആടിനെ വരച്ച, മയിലിനെ വരച്ചാന്ന് പറഞ്ഞോണ്ട് ശരിയാക്കി തരാം. നിന്നെ പിണങ്ങി പോലെ. സിവിച്ചണ്ണൻ ഒരു ഉപകാരം ചെയ്ത് തന്നു കഴിഞ്ഞാൽ സിവിച്ചണ്ണൻ ഇനിയും ഒരുപാട് പടം വരച്ചരാം. മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും പൃഥ്വിരാജിന്റെയും. എന്ത് ഉപകാരം? ഒരു കൊച്ചുപകാരം പറയട്ടെ. സിവിച്ചേട്ടൻ മോന്റെ കയ്യിൽ ഒരു സാധനം തന്നു വിടും, അത് മോൻ ടീച്ചറിന്റെ കൊണ്ട് കൊടുക്കണം. മനസ്സിലായി? പ്രേമലേഖനല്ലേ. ഛേ, ഇതൊന്നും അല്ല, അത് ബാബുക്കൊണ്ണ കൊണ്ട് കൊടുക്കൂ. ചേട്ടൻ തന്നെ കൊടുക്കില്ലേ, ഇത് വേറെ സാധനം കൊടുക്കൂ. കുഴപ്പാവോ? എന്നാ ഒരു കൈ നോക്കാം, ചെല്ലട്ടെ. എന്നതാടാ രാവിലെ തന്നെ കറങ്ങി നടക്കുന്നേ, പഠിക്കാനൊന്നും ഇല്ലേ? ഞാൻ നമ്പിശാച്ചാന് സോപ്പ് എടുക്കാൻ പോയതാ. പോയിരുന്നു പഠിക്ക്. നിങ്ങളുടെ മകനല്ലേ, അവനും തുടങ്ങി പൊതുപ്രവർത്തനം. ഓ, സൂര്യൻ ഉച്ചയിലെത്തിയല്ലോ, പല്ലി വെളിപ്പേരൊന്നും കഴിഞ്ഞില്ലേ? അവന്മാരൊക്കെ എന്തിയെ, ഇന്നലെ രാത്രി നല്ല പൂസായിരുന്നല്ലേ. പിന്നെ എനിക്ക് പണിയൊന്നുമില്ല, പുതിയ സൈറ്റ് ആവണം. അന്നാ ഉച്ച കഴിഞ്ഞ പാർട്ടി ഓഫീസിൽ വാ, രണ്ടു മൂന്ന് ബോർഡുകൾ എഴുതാനുണ്ട്. സ്ഥിരം എഴുതുന്നവന് ഡെങ്കിപ്പനിയാ. പകരക്കാരനവൻ എന്റെ പട്ടി വരും. വലിയ നേതാവാ, സ്വന്തം വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നവർക്ക് ഒരു ഉപകാരമില്ല. പണിയല്ല ആമ്പിളേർക്ക്. നീ ചൂടാവല്ലേ, പണ്ടത്തെ പോലെ പിരിവത്ര കാര്യക്ഷമമല്ല. കാശ് ഞാൻ കൈന്നെടുത്ത് തരേണ്ടി വരും, മുടിഞ്ഞ പണിക്കൂലിയല്ലേ. നാല് സൈഡിന്ന് വരുമാനല്ലേ, കൈന്നെടുത്ത് മുടക്കൂ. എന്ത് വരുമാനം, ആകെ ഉള്ളത് രണ്ട് വാടക വീടാ. അതിൽ നിന്ന് എന്താ കിട്ടുന്നെന്ന് നിനക്കറിയാലോ, ഒന്നിന് വാടകയില്ല. പിന്നെ നീയൊക്കെ തരുന്നതിന്റെ കണക്ക് ഞാൻ പറയണ്ടല്ലോ. ഇതെടുക്കാതെയാണോ നിങ്ങൾ പോയത്? ഇങ്ങനെ ഓർമ്മയില്ലാത്തൊരു മനുഷ്യൻ. ഞാൻ അതങ്ങ് മറന്നു. സിബി, നീ അറിഞ്ഞോ നമ്മുടെ നമ്പീശൻ ചേട്ടൻ ചെയ്തൊരു ചെയ്ത്? നീ അറിഞ്ഞില്ലേ, അങ്ങയുടെ ശരീരം മരണശേഷം ഏതോ മെഡിക്കൽ കോളേജിൽ പിള്ളേർക്ക് പഠിക്കാൻ കൊടുത്തോളാം. എവിടെ ഒരു മെഡിക്കൽ ക്യാമ്പിൽ വെച്ച് ഒപ്പിട്ട് കൊടുത്തു. അങ്ങേര് ബന്ധം കൊണ്ടോ സ്വന്തം കൊണ്ടോ എന്റെ ആരുമല്ല. എന്റെ അപ്പന ഈ സ്ഥലം വാങ്ങിച്ചപ്പോ അന്നത്തെ ഉടമയുടെ സഹായത്തിന് നിന്നതാ ഈ കാർന്നൂര്. സ്വന്തക്കാരും ബന്ധക്കാരും ഇല്ല, ഇവിടെ നിന്നോട്ടേന്ന് ചോദിച്ചു. നിന്നോളാൻ അപ്പം പറഞ്ഞു. ആ നിക്കുന്ന നിപ്പ ഇപ്പോഴും നിക്കുന്ന, ഇത്രയും പ്രായമുള്ള മനുഷ്യനാ. ഒന്ന് വീണാ ഞാൻ തന്നെയല്ലേ നോക്കേണ്ടത്? അപ്പ പിന്നെ എന്നോട് പറയാതെ മെഡിക്കൽ കോളേജിൽ പോയി ഒപ്പിട്ടത് ശരിയാന്നോ? ഇറക്കി വിടുക വേണ്ടത്. പക്ഷെ അയാളെ കാണുമ്പോ അപ്പന്റെ മുഖം മനസ്സിൽ വരുന്നേ. ആശുപത്രിക്കാർക്ക് ഈ അടുത്ത കാലത്തൊന്നും കിട്ടില്ല, മുട്ടിഞ്ഞ ആയിസ. ഒന്ന് നിന്നെ നന്ദി വേണം കാർന്നോരെ, നന്ദി. മെഡിക്കൽ കോളേജിൽ പോയി ഒപ്പിടുന്നതിന് മുമ്പേ എന്നോടൊരു വാക്ക് ചോദിക്കായിരുന്നല്ലോ. എന്റെ മാത്തച്ച, ഞാൻ അങ്ങനെ കരുതി കുട്ടി ഒന്നും ചെയ്തതല്ല. കണ്ണൊന്ന് കാണിക്കാൻ വേണ്ടി പോയപ്പോ ചില കാര്യങ്ങളൊക്കെ അവര് പറയുന്നത് ശരിയാന്ന് തോന്നി. ഇതിപ്പോ മേലാതാകുമ്പോ അവര് വന്നങ്ങ് കൊണ്ടുപോയിക്കൊള്ളു, നിങ്ങൾക്കും ബുദ്ധിമുട്ടില്ല. എന്നാ ഇത്രയും കാലം നോക്കിട്ട് ചെലവിങ് തന്നേര്. എടി ലിസി, ഇനി ഇവിടെ നിന്ന് ശരിയാകില്ല. സിബി, ഓഫീസിലേക്ക് ഒന്ന് വന്നേര്. കൊറേ നേരം ആയല്ലോടാ ചോദിച്ചോണ്ട് നിൽക്കുന്നത്. തങ്കൊച്ചങ്ങ് പോയില്ലോടാ. ഏത് പെണ്ണ്? അറിയത്തില്ലല്ലോ. എങ്ങനെ ഗുണം പിടിക്കുവാ? കഴിക്കാൻ എന്നാ വേണ്ടേ? രണ്ട് പൊറോട്ട. കറി അറിയ അറിയ കറി കറിയാ? എന്ത് കറി ഉള്ളേ? ഇറച്ചിക്കറി ഉണ്ട്. ഇറച്ചിക്കറി ഉണ്ടോ? ഫ്രൈയോ റോസ്റ്റാ? ഫ്രൈയും ഉണ്ട്, റോസ്റ്റും ഉണ്ട്. ഫ്രൈയും റോസ്റ്റും രണ്ടും ഉണ്ട്. വേറെ ഒന്നും ഇല്ലല്ലേ. മുട്ടക്കറി ഉണ്ടാ? മുട്ടക്കറി ഉണ്ട്, ഉണ്ട്. എനിക്ക് എന്ത് ഇഷ്ടം അറിയാം, ആ മുട്ടടിച്ച് അറി ഇത്ര ഒഴിച്ചത്. രണ്ട് പൊറോട്ട, ചാറ്. എടാ ഒരു ദിവസം എങ്കിലും കാശ് കൊടുത്ത് കറി മേടിക്കടാ. നിനക്ക് വേണമെങ്കിൽ ഞാൻ സാമ്പാർ തരാം. വേണോ വേണ്ട? എനിക്കത് മതി. എന്തുവാ വേണ്ടേ കഴിക്കാൻ? രണ്ട് പൊറോട്ട, ഒരു മുട്ടക്കറി, ഒരു ചായ. ഈ കൊച്ചിന്റെ രണ്ട് പൊറോട്ട, മുട്ടക്കറി, ചായ.
നീ എന്നാടാ ഭിത്തിയിലാണോ ഇപ്പൊ പൊറോട്ട അടിക്കുന്നത്? ഒന്ന് സ്ലിപ്പായതാണ്. നീ ആകെ ഒന്ന് സ്ലിപ്പായിരിക്കുവാ. കടയിൽ ആള് കയറി നിറഞ്ഞാലും വിളമ്പ എന്റെ ജോലിയല്ല എന്റെ ജോലിയല്ല എന്ന് പറഞ്ഞ ഒരു കൈ സഹായിക്കാത്ത നീ ഈ പെണ്ണ് വരുമ്പോ മാത്രം ചിട്ട് വിളമ്പാൻ നിൽക്കുന്ന എന്തിനാന്ന് എനിക്ക് മനസ്സിലാകത്തെ. അത് പിന്നാണ് കേട്ടില്ലേ പഴമക്കാർ പറയുന്നേ, എന്ത് ഉണ്ടാക്കിയാ മാത്രം പോരാ തിന്നാനും കൊടുക്കണോ? എന്നിട്ട് പെണ്ണുങ്ങൾ വരുമ്പോ മാത്രമേ അത് ഓർമ്മ വരുത്തുള്ളൂ? എന്നാണെന്ന് അറിയില്ല, പെമ്പിള്ളേരെ കാണുമ്പോഴേ ഉണ്ടാക്കിയാരും തിന്നുന്ന കാര്യം ഓർമ്മ വരുത്തുള്ളൂ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിന്റെ ഇളക്കൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഒടുവില് വിളമ്പി വിളമ്പി കൊടുക്കുക അവളി കടയിൽ കയറാത്ത അവസ്ഥ വന്നാലുണ്ടല്ലോ. എന്റെ സ്വഭാവം നീ അറിയുവേ. അവൾ ഇന്നും കട വന്നായിരുന്നു. ആര്? രണ്ട് പൊറോട്ടയും മുട്ടക്കറിയും ചായയും. അവളോ? എന്നിട്ട് ഇന്നും പൊറോട്ടയും മുട്ടക്കറിയും ചായയും കുടിച്ച് തന്നെ ചിരിച്ചു കാണിച്ചു. എടാ അവൾ ഏതാ, എവിടെ നിന്നൊക്കെ ചോദിക്കാൻ പാടില്ലായിരുന്നോ? അവളൊരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാന്നേ, അച്ഛനാണെങ്കിൽ തളർന്നു നടക്കുന്നു, അമ്മയ്ക്കാണെങ്കിൽ ക്ഷേമം, ഒരു ജോലിയും ചെയ്യാൻ പറ്റത്തില്ലെന്നേ. അവൾക്ക് താഴെ രണ്ട് അനിയത്തിമാരാ, രണ്ടുപേരും പഠിക്കുവോ, അവള് ജോലിക്ക് പോയിട്ട് ആ കുടുംബം തന്നെ കഴിയുന്നേ. അപ്പൊ നീ അവളോട് ചോദിച്ചായിരുന്നല്ലേ? ഇല്ല. പിന്നെ ഇതൊക്കെ എങ്ങനെ മനസ്സിലായി? അവളുടെ ലുക്കൊക്കെ കണ്ടിട്ട് ഊഹിച്ചു പറഞ്ഞോളാം. അവൾ എനിക്ക് ശരിക്കും അങ്ങ് ഇഷ്ടപ്പെട്ടു. അവളെ കാണുമ്പോഴൊക്കെ എന്റെ പെണ്ണ് എന്റെ പെണ്ണ് എന്നൊക്കെ മനസ്സിന് ആരോ പറയുന്ന പോലെ. അവൾക്ക് എന്നെ ഇഷ്ടാണ്. നീ ഇതുവരെ പറഞ്ഞത് വെച്ച് നോക്കിക്കഴിഞ്ഞാ ഒന്നും ശരിയാണല്ലോ, വഴിയില്ല. പിന്നെ അവള് നിന്നെ പോലൊക്കെ തന്നെയാണല്ലോ, വലിയ ഗ്ലാമർ ഒന്നുമില്ലല്ലോ. ഓഹോ, നിനക്കും നിന്റെ പെണ്ണിന് ഭയങ്കര ഗ്ലാമർ ആണല്ലോ. അല്ല അറിയാൻ പാടാന്ന് ചോദിക്കുക, അവളുടെ ഗ്ലാമർ കൂടെ അവളുടെ കൊണ്ടയിലാണോ? അല്ല, നീ എന്തിനാ അവളുടെ കൊണ്ടയും വരച്ചോണ്ടിരിക്കുന്ന ചോദിച്ചതാ? അളിയ, എന്റെ പെണ്ണിനെ നമ്മുടെ കടയിലെ അനീഷ് 15-ാം കടവ് കോളനി ബസ്സിൽ വെച്ച് കാണാറുണ്ട്. അവളുടെ ലുക്കൊക്കെ കണ്ടിട്ട് അവൾ അവിടത്തുകാരിയാകാനാ ചാൻസ്. നമുക്ക് ആ കോളനി വഴി ഒന്ന് ചുമ്മാ കറങ്ങി നോക്കിയാലോ? അത് വേണോ? അല്ല, കോളനി നമ്മൾ ഒരാളോടും ഒരു പ്രശ്നത്തിനും പോകുന്നില്ല, ചുമ്മാ അത് വഴി പോകുന്നു, നമ്മളൊന്ന് നോക്കിട്ട് പോരുന്നു, ഒരാളോടും മിണ്ട പോലും ചെയ്യുന്നില്ല. ഒന്ന് പ്ലീസ് അളിയ.